നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനെ അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡുകൾ. ആലുവ നഗരമധ്യത്തിലാണ് ഒന്നിലധികം ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. സത്യം വിജയിക്കും, സത്യം മാത്രമേ വിജയിക്കൂ എന്നുള്ള വരികളാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഫോർ റൈറ്റ്സ് ഓഫ് ദിലീപ് എന്ന പേരിലുള്ള സോഷ്യൽ മീഡിയ കൂട്ടായ്മയുടെ ഫ്ലക്സ് ബോർഡുകളാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഫ്ലക്സുകൾ. നഗരത്തിന് പുറമെ ദിലീപിൻ്റെ വീടിന് മുന്നിലും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും ദിലീപിന് അനുകൂലമായി ആരാധകർ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു. ഫോർ റൈറ്റ്സ് ഓഫ് ദിലീപ് എന്ന പേരിലുള്ള സോഷ്യൽ മീഡിയ കൂട്ടായ്മയിൽ ദിലീപിന് അനുകൂലമായി സംസാരിക്കുന്നവരെ പ്രശംസിക്കുകയും ദിലീപിന് എതിരായി സംസാരിക്കുന്നവരെ തെറിവിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഫ്ലക്സ് ബോർഡുകൾ കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ദിലീപ് മുന്നോട്ട് വന്നിരിക്കുന്നു. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കഠിനമായ കാലത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ഒരുപാട് സിനിമകൾ ദിലീപ് കമ്മിറ്റ് ചെയ്തിരുന്നു തുടരന്വേഷണത്തിന് മുമ്പ്. പക്ഷേ കമ്മിറ്റ് ചെയ്ത സിനിമകളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. നിർമ്മാതാക്കൾക്ക് പേടി ദിലീപിനെ വെച്ചെടുത്താൽ എട്ട് നിലയിൽ പൊട്ടുമെന്ന് ഉറപ്പാണ്. ഗോകുലം ഗോപാലൻ വലിയൊരു റിസ്ക്കാണ് എടുത്തത്. ദിലീപിനെ വെച്ച് കമ്മാര സംഭവം എന്നൊരു പടമെടുത്തു. പലരും അന്ന് ഗോകുലം ഗോപാലനെ ഉപദേശിച്ചു, ദിലീപിനെ വെച്ച് പടമെടുത്താൽ പാടാണ്. പക്ഷേ ഗോകുലം ഗോപാലൻ പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് ദിലീപിനെ വെച്ച് പടമെടുത്തു. പടം എട്ട് നിലയിൽ പൊട്ടി. അങ്ങനെ പല പടങ്ങളും പല ചിത്രങ്ങളും കോടതി സമക്ഷം ബാലം വക്കീലടക്കമുള്ള ചിത്രങ്ങളൊക്കെ നല്ല ചിത്രങ്ങളായിട്ടും പൊട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ ദിലീപ് ഇപ്പോൾ തിരിച്ചുവരവിനായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പണം മുടക്കി ഈ ഫ്ലക്സ് ബോർഡുകൾ വെച്ചിരിക്കുന്നത്. പണം വാരി എറിയുകയാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും മറ്റുമൊക്കെ. ഒരു വശത്ത് ദിലീപിൻ്റെ സമ്പത്ത് തകർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും പിടിച്ചു നിൽക്കാൻ പണം വേണം. പമ്പ് അതുകൊണ്ട് തന്നെ പണം പമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ദിലീപ്. എന്തായാലും ആലുവയിൽ ദിലീപിന് വേണ്ടി അങ്ങനെ ഫ്ലക്സ് ബോർഡൊക്കെ ഉയർന്നിരിക്കുകയാണ്. ദിലീപിൻ്റെ വീട്ടിൻ്റെ മുമ്പിലും ഫ്ലക്സ് ബോർഡുണ്ട്. ദിലീപ് നിരപരാധിയാണെന്ന് പറയുന്ന ഫ്ലക്സ് ബോർഡുകൾ. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ദിലീപിന് വേണ്ടിയുള്ള ഫോർ റൈറ്റ്സ് ഓഫ് ദിലീപ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ദിലീപിന് എതിരായി പ്രവർത്തിക്കുന്നവരെ തെറിവിളിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ്. എതിരായി പ്രവർത്തിക്കുന്നവരെ തെറിവിളിക്കാനും അനുകൂലമായി പ്രവർത്തിക്കുന്നവരെ പുകഴ്ത്താനും ഒക്കെയുള്ള പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുന്നു. ദിലീപിന് വേണ്ടി ഒരുപാട് സംഘടനകൾ, കടലാസ സംഘടനകൾ ഇപ്പോൾ നിലവിലുണ്ട്. കടലാസ സംഘടനകളെല്ലാം പണം വാങ്ങിക്കൊണ്ട് ദിലീപിന് അനുകൂലമായി പല വിധത്തിലുള്ള പ്രസ്താവനകൾ സോഷ്യൽ മീഡിയയിൽ ഇറക്കുന്നു. ചില ഓൺലൈൻ ചാനലുകൾ ദിലീപിന് വേണ്ടി നിൽക്കുന്നു, ദിലീപിൻ്റെ നിന്ന് പണവും വാങ്ങിക്കൊണ്ട്. അങ്ങനെ പല വിധത്തിൽ പണം പമ്പ് ചെയ്തുകൊണ്ട് ദിലീപ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കേസിൻ്റേതായ രീതിയിൽ പോവുകയാണ്. അതിജീവിതം ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും വിട്ടുകൊടുക്കുന്നില്ല അതിജീവിതം. അതിജീവിതം കൂടെ നിൽക്കുകയാണ് കേസിൻ്റെ. അതുകൊണ്ട് തന്നെ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇനി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയേ പറ്റൂ. രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ വോയിസ് ഓഫ് സത്യനാഥൻ അടക്കമുള്ള ചിത്രങ്ങളൊക്കെ ചെയ്യണം. ഒരുപാട് ചിത്രങ്ങളൊക്കെ കമ്മിറ്റ് ചെയ്തു, പക്ഷേ ഒന്നും നടക്കുന്നില്ല. ഇനി ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനിയിപ്പം ദിലീപ് അഭിനയിക്കുന്ന ചിത്രം നിർമ്മിക്കണമെങ്കിൽ ദിലീപ് തന്നെ നിർമ്മിക്കേണ്ടി വരും, ദിലീപ് തന്നെ വിതരണത്തിന് എടുക്കേണ്ടി വരും. കാരണം തൊട്ടാൽ പൊള്ളു വന്ന് സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും ഒക്കെ മനസ്സിലായി. പിന്നെ പുതിയ സംവിധായകർ, പുതിയ തലമുറയിലെ സംവിധായകർ ദിലീപുമായി അത്ര രസത്തിനുമല്ല. ആശിക്കബും അമൽ നീരദമൊന്നും ദിലീപിനെ വെച്ച് സിനിമ ചെയ്യത്തില്ല. അൻവർ റഷീദൊന്നും ദിലീപിനെ വെച്ച് സിനിമ ചെയ്യാൻ പാടാണ്. എന്തായാലും ദിലീപിന് അനുകൂലമായി അങ്ങനെ ഫ്ലക്സ് ബോർഡുകളൊക്കെ ഉയർന്നിരിക്കുന്നു. ഗോപാലകൃഷ്ണൻ്റെ ഫ്ലക്സ് ബോർഡുകൾ ആലുവ നഗരമധ്യത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. വീടിൻ്റെ ഫ്രണ്ടിലും രണ്ട് ഫ്ലക്സ് ബോർഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാത്തിനും പറയും നല്ലൊരു തുകയും ചിലവാക്കിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, പണം ചിലവാക്കിക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ ദിലീപിന് മാത്രമേ പറ്റൂ. ദിലീപ് ഫാൻസ് അസോസിയേഷൻ അവരുടേതായ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മയിൽ അവർക്കാകുന്നതും ദിലീപിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ശങ്കറിനെ പോലെയുള്ള പഴയകാല നടന്മാരൊക്കെ വന്ന് ദിലീപിനെ അങ്ങനെ സംരക്ഷിച്ച് പറയുന്നുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും ദിലീപ് വീണ്ടും കളിക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു ഫ്ലക്സ് ബോർഡുകൾ വെച്ചുകൊണ്ട്.